അപ്പൂസ് മസാല ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുൽച്ച ആൻഡ് കടലക്കറി. കടലക്കറി എന്ന് പറഞ്ഞാൽ കടല പെരട്ടിയത്. അപ്പൊ നമുക്ക് ഞാൻ കുൽച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് അത് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് കടലക്കറി ഉണ്ടാക്കാം. നമുക്ക് കുൽച്ചയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ടര, ഈ പാത്രത്തിന് രണ്ടര പാത്രം മൈദാമാവാണ്. നമുക്ക് മൈദാമാവാണ് ഇതിന് വേണ്ടത്. ഇത് ഷുഗറ്, ഇത് സാൾട്ട്, ഇത് ഈസ്റ്റ്. അപ്പോൾ നമുക്കിത് ഒന്ന് കുഴയ്ക്കാം. നമ്മൾ ഇതിന് ഈ സ്പൂണിനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തു, 1 സ്പൂൺ പഞ്ചസാര. ഞാൻ ഈസ്റ്റ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഈസ്റ്റ്, ഇത് വെള്ളം നമുക്ക് ഒഴിച്ച് ഇനി ഒന്ന് കുഴയ്ക്കാം. ഒരു മണിക്കൂർ ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കുൽച്ച ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കുൽച്ചയ്ക്കുള്ള മാവ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം നല്ല ഇതുണ്ട്, നല്ല നന്നായിട്ട് ഇത് കുഴച്ച് ഞാനൊരു നല്ല മയത്തിലാണ് എത്തിക്കുന്നത്. ശകല നെയ്യ് നമുക്കിതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. 1 അവറ് നമ്മളിത് അടച്ചു വയ്ക്കണം. അപ്പം കടല ഞാൻ 1 സവാള ഇട്ട് ഇതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് എല്ലാം കൂടി കാണിക്കുമ്പോൾ സമയം പോകുന്നത് കൊണ്ടാണ് ഇത് വേവിച്ച് ഞാൻ വെച്ചിരിക്കുന്നത്. കറുത്ത കടലയാണ്, നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചെറിയ കടലയാണ്. പിന്നെ വേണ്ടത്, വേണ്ട സാധനങ്ങൾ, 1 സവാള ഞാൻ കൊത്തി അരിഞ്ഞത്, തക്കാളി അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, 10 ചെറിയ ഉള്ളി കടുക് അരക്കാൻ അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക് കടുക് അരക്കാനായിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലങ്ങ് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാനിത്. വെളിച്ചെണ്ണയിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കടുകിട്ടു, അതൊന്ന് പൊട്ടിക്കട്ടെ. നമ്മളുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ മറന്നുപോയി, 1/2 സ്പൂൺ നമ്മളുടെ ജീരകം, ചെറിയ ജീരകം, പെരുംജീരകമല്ല, ചെറിയ ജീരകം മുളിട്ടിട്ടുണ്ട്. ഇനി ഇടേണ്ടത് ഈ ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, ഈ പച്ചമുളക്. നമ്മുടെ ഉള്ളി, ഇതെല്ലാം, ഇഞ്ചി, ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് ഈ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള ഇതിനകത്തേക്ക് ഇടാം. സവാള, മുളക്, ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലർ മിക്ക ആൾക്കാരും ഈ സവാളയും തക്കാളിയും ഈ പച്ചമുളകും കൂടെ വഴറ്റിയിട്ട് അവർ മിക്സിയിൽ അരച്ചിട്ടാണ് അതിനകത്ത്, അപ്പോൾ ആ ഗ്രേവിക്കൊരു തിക്നെസ് ഉണ്ടാവും.
ഇത് എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വഴറ്റി തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നമുക്ക് തക്കാളി കൂടി ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഇതിൻ്റെ മസാല ആണ്. ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ടു, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതൊരു രണ്ടേകാൽ സ്പൂൺ ഞാൻ ഇട്ടു. ഇത് കുരുമുളക് പൊടിയാണ്, ഒരു അര സ്പൂൺ. ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇടാം. മഞ്ഞപ്പൊടി ഇട്ടാണ് ഞാൻ ഈ കടല വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. ഇത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മണമൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കടല ഇടാം. നമുക്ക് ഉപ്പ് ചേർക്കാം. കടലയ്ക്കകത്ത് ഉപ്പ് പിടിക്കേണ്ടതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർക്കാം. കടലക്കറിയുടെ ഒരു 75% റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഗരം മസാല ചേർക്കുകയാണ്. ഗരം മസാല ചേർത്തു, ഇനി നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് തേങ്ങാപ്പാൽ. ഇത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ്, നല്ല കട്ടിപ്പാലാണ്. നമുക്ക് ഇനി ഒന്നും കൂടി ഇതൊന്ന് പരത്തി എടുക്കാം. പ്രത്യേകിച്ച് പറയാനുള്ളത് മല്ലിയില വേണ്ടവർക്ക് ചേർക്കാം, ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. മല്ലിയില ചേർക്കുന്നത് നല്ലതാണ്, ചേർത്തില്ലെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ചേർക്കാതിരിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. ഉരിച്ച് കഴിക്കാൻ പറ്റിയ കടലക്കറിയാണ് ഈ പെരട്ട് കടലക്കറി. കുറേ ഗ്രേവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുട്ടിനും അപ്പത്തിനുമൊക്കെ യൂസ് ചെയ്യുന്ന മാതിരി ആയിപ്പോവും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ജീരകവും കൂടി ഇട്ടാണ് ഇത് കടു വറുത്തിരിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും. ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലക്കറി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല കടല പെരട്ട് ഇതേ ഇതാണ്. ഇനി നമുക്ക് കുൽച്ച ഉണ്ടാക്കാം. കുൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടോടെ കഴിക്കാനേ കൊള്ളുള്ളൂ, അതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാം. കുൽച്ചയുടെ മാവ് എല്ലാം ഇതേ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കുൽച്ചയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മല്ലിയിലയാണ്, ഇത് കുറച്ച് എള്ളാണ്, നമ്മുടെ കറുത്ത എള്ളാണ്, ഇത് നെയ്യ്, പിന്നെ നമുക്കൊന്ന് മൂക്കാൻ വേണ്ടി മൈദാപ്പൊടി.
അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പരത്താം. കുറച്ച് മല്ലിയില, കുറച്ച് എള്ള്, കല്ല് ചൂടായി കിടക്കുകയാണ്, നമുക്കിതിലേക്ക് ഇടാം. കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വയ്ക്കാം, മറിച്ചിടാം. അപ്പൊ അവിടെയും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പം നമ്മളുടെ കടലക്കറിയും കുൽച്ചയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ചപ്പാത്തിയും പൂരിയൊക്കെ തിന്ന് മടുത്തവർക്ക് പറ്റിയ ഒരു വിഭവമാണിത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.